കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. 839 ഗ്രാം സ്വർണ്ണ മിശ്രിതവുമായി കോഴിക്കോട് താമരശ്ശേരി സ്വദേശി അബ്ദുൽ സാദിഖ് കസ്റ്റംസിന്റെ പിടിയിലായി. ശരീരത്തിൽ ഒളിപ്പിച്ചാണ് അദ്ദേഹം സ്വർണം കടത്താൻ ശ്രമിച്ചത്. മുബഷീർ പി അക്ബർ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. മുബഷീർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കരിപ്പൂർ ഇപ്പോൾ കള്ളക്കടത്തുകാരുടെ ഒരു വികാര കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ ദിവസവും വാർത്തയുണ്ടല്ലോ അവിടെ നിന്ന്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് വളരെ വ്യാപകമായി തുടരുകയാണ്. കസ്റ്റംസിന്റെ കസ്റ്റഡിയിലും അതുപോലെ തന്നെ ഒരുപാട് പ്രതികൾ തുടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മറ്റൊരു കേസ് കൂടി ഉണ്ടായിരിക്കുന്നത്. ദുബായിൽ നിന്നെത്തിയ വ്യക്തിയാണ് ഈ വിധത്തിൽ 839 ഗ്രാം സ്വർണ്ണ മിശ്രിതവുമായി പിടികൂടിയിരിക്കുന്നത്. കോഴിക്കോട് താമരശ്ശേരി സ്വദേശി അബ്ദുൾ സാദിഖാണ് കസ്റ്റംസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് കേസ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ദുബായിൽ നിന്ന് വരുന്നതിനിടയിലാണ് ഈ വിധത്തിൽ കസ്റ്റംസിൽ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവളത്തിന് ഉള്ളിൽ വെച്ച് തന്നെ ഈ വിധത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ പരിശോധിക്കുന്നു. എന്നാൽ സ്വർണം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഇദ്ദേഹം സ്വർണം കൊണ്ടുവന്നത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് കുറ്റം സമ്മതിക്കാത്തൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. തുടർന്ന് കസ്റ്റംസിന്റെ വിദഗ്ധമായ പരിശോധനയിലാണ് ഈ വിധത്തിൽ ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങളിൽ ഉൾപ്പെടെ കൊണ്ടുവന്ന അല്ലെങ്കിൽ കള്ളക്കടത്ത് നടത്താൻ ശ്രമിച്ച 839 ഗ്രാം സ്വർണ്ണ മിശ്രിതം അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങളിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വിധത്തിൽ കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്തുണ്ടായിരുന്നു. കസ്റ്റംസ് ഒരു വിഭാഗത്ത് പിടികൂടുന്നുണ്ട്, മറുഭാഗത്ത് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന വ്യക്തികളെ പോലീസും പിടികൂടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാലും വിശദമായി ഒരു വ്യക്തിയെ ചോദ്യം ചെയ്തു വരികയാണ്. ഇദ്ദേഹത്തെ കൂടാതെ മറ്റാരെങ്കിലും വിധത്തിൽ സ്വർണം കടത്തിയിട്ടുണ്ടോ എന്നതടക്കം കസ്റ്റംസ് വിശദമായി പരിശോധിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ ശക്തമായ പരിശോധന ഒരു മേഖലയിൽ തുടരാൻ തന്നെയാണ് കസ്റ്റംസിന്റെ തീരുമാനം. കഴിഞ്ഞ ഈ ഒരു 2 മാസത്തിനിടെ 59 ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്ത് കേസുകൾ വിമാനത്താവളത്തിന് പുറത്തു വെച്ച്, അതായത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയെ അതിവിദഗ്ധമായി മറികടന്നുകൊണ്ട് വിമാനത്താവളത്തിന് പുറത്തു കടന്ന ഇത്തരത്തിലുള്ള യാത്രക്കാരിൽ നിന്നും പോലീസ് സ്വർണം പിടികൂടുന്ന ഒരു സാഹചര്യം കൂടി ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങളും അതുപോലെ തന്നെ നൂതനമായ പല മാർഗങ്ങൾ, കാരണം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സൈക്കിളിന്റെ ഒരു ലോഹഭാഗത്തായിരുന്നു രഹസ്യഭാഗങ്ങളിൽ സ്വർണം ഒളിപ്പിച്ച് കടത്താനുള്ള ശ്രമം നടത്തിയിരുന്നത്. അത്തരത്തിൽ സ്വർണം കടത്താൻ അതി നൂതനമായ മാർഗങ്ങൾ ഇത്തരത്തിൽ യാത്രക്കാർ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ വളരെ ശക്തമായ പരിശോധനകൾ തുടരാൻ തന്നെയാണ് കസ്റ്റംസിന്റെയും ഒരു ഭാഗത്ത് പോലീസിന്റെയും തീരുമാനം. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുതിയൊരു കേസ് കൂടി ഉണ്ടായിരിക്കുന്നത്. ദുബായിൽ നിന്നെത്തിയ ഒരു വ്യക്തിയാണ് 839 ഗ്രാം സ്വർണ്ണ മിശ്രിതം ഇത്തരത്തിൽ കടത്താൻ ശ്രമിക്കുകയും തുടർന്ന് കസ്റ്റംസിന്റെ പിടിയിലാകുകയും ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. വരും ദിവസങ്ങളിൽ ശക്തമായ പരിശോധന തുടരുമെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. എസ് കെ. ഓക്കെ, താങ്ക് യു, താങ്ക് യു.